പല ആൾക്കാരും നല്ലൊരു വിഭാഗം ആൾക്കാർ സമൂഹത്തിലെ അവര് ആത്മീയതയാൽ പ്രചോദിതരായി എന്ന് പറയാറുണ്ട്. ഈ ആത്മീയത പലതരത്തിലുണ്ടാവും. ദൈവങ്ങളിലേക്ക് തിരിയുക, ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു തരം ദൈവമേ ഉള്ളൂ, രണ്ട് തരം. ചില പറയും ആൾ ദൈവം അല്ലാത്ത ദൈവം എന്ന് പറയാറുണ്ട്. അങ്ങനെ രണ്ട് ദൈവമില്ല. അത് ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ ദൈവം ആൾ ദൈവമല്ല, പിന്നെ ബാക്കിയുള്ളവരെല്ലാം ആൾ ദൈവമാണ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ശരിയല്ല. സൗകര്യത്തിനായിട്ട് അങ്ങനെ പറയാം. ഏത് മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് വിശ്വാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ദൈവങ്ങളെല്ലാം തന്നെ ആൾ ദൈവങ്ങളാണ്. അത് അരൂപിയായാലും കൊള്ളാം, സരൂപിയായാലും കൊള്ളാം, വിരൂപിയായാലും കൊള്ളാം. ഒന്നുകിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപഭാവ ഗുണങ്ങളുള്ള, സ്വഭാവങ്ങളുള്ള, അവന്റെ അസൂയയുള്ള, അവന്റെ ചിന്താശേഷിയുള്ള, അവന്റെ മനസ്സുള്ള രൂപം ഉണ്ടാവണമെന്നില്ല, പല രീതിയിലാകാം. പക്ഷെ സംഗതി ഒരു മനുഷ്യനാണ്, ഒരു സൂപ്പർ മനുഷ്യനാണ് അദ്ദേഹം. പലപ്പോഴും പരമ്പരാഗത മതങ്ങളിൽ ആകാശത്തു നിന്ന് താഴോട്ട് ആണ് അദ്ദേഹം സംവേദനം നടത്തുന്നത്. ഇന്നത്തെ കാലത്തെ മനുഷ്യ ദൈവങ്ങൾ ഭൂമിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ദൈവങ്ങളും ആൾ ദൈവങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ്. രണ്ട്, നമ്മൾ മനുഷ്യ ദൈവങ്ങൾ എന്ന് വിളിക്കുന്ന വേറൊരു സബ്സെറ്റ് ഉണ്ട്. അവർ ആൾ ദൈവങ്ങളാണ്, പക്ഷെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വിജയം ഉണ്ടാകാറുണ്ട്. വിജയം ഉണ്ടാകാൻ രണ്ട് കാരണം, അവർ പ്രത്യക്ഷ ദൈവങ്ങളാണ്. നിങ്ങളുടെ മുന്നിൽ ഒരുപക്ഷെ ദൈവത്തിന് ഏറ്റവും അധികം ഇല്ലാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെളിവാണ്. ഇത്രയും നാൾ തെളിവില്ലാതെ പ്രേതത്തെ പോലെയും ഡിങ്കനെ പോലെയും ഒക്കെ ദൈവം ഇങ്ങനെ അതിജീവിച്ചു വരികയാണ്. പക്ഷെ ആൾ ദൈവത്തിന് തെളിവ് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനും നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കാനും സാധിക്കും. ഈവൻ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം പോലും നൽകാൻ ഒരാൾ ദൈവത്തിന് സാധിക്കും. എന്താണ് ദൈവവും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചപ്പോൾ പണ്ടൊരിക്കൽ ഒരു അമേരിക്കൻ ടെലിവിഷൻ അവതാരക പറഞ്ഞത്, ഒരു പെഞ്ചു കുട്ടിയെ ഒരു മുട്ടാളൻ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ കഴിവിനനുസരിച്ച് അതിനെ എതിർക്കാൻ ശ്രമിക്കും, പക്ഷെ അവിടെ ഉള്ളത് ദൈവമാണെങ്കിൽ ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം ഒരു ആൾ ദൈവമാണെങ്കിലോ അവർക്ക് പലതും ചെയ്യാൻ കഴിയും. അപ്പോൾ ആൾ ദൈവം എന്ന് പറയുന്ന ഒരു മോശം ദൈവമായിട്ട് അല്ല ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ദൈവങ്ങളും അടിസ്ഥാനപരമായ ആൾ ദൈവങ്ങളാണ്. പക്ഷെ ആൾ ദൈവങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറെ കൂടെ എക്സ്പോസ്ഡാണ്. ഇപ്പം പ്രപഞ്ചം എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചപ്പോൾ അതങ്ങ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പണി തീരും. അതേസമയം ആൾ ദൈവങ്ങൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇതെങ്ങനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് എക്സ്പ്ലനേഷൻ തരേണ്ടതായിട്ടുണ്ട്. അതാണ് അവരുടെ ഒരു ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്നത്? അതേ ഉത്തരം തന്നെയാണ് ആൾ ദൈവത്തിലേക്ക് തിരിയുന്നതിൻ്റെ ഉത്തരം. ഇന്ന് നമ്മൾ കാണുന്ന അറിയപ്പെടുന്ന വലിയ ദൈവങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്രിസ്തു ആയാലും കൃഷ്ണനായാലും ഒക്കെ ആൾ ദൈവങ്ങൾ തന്നെയാണ്. അവർ മരിച്ചു എന്നുള്ള പ്രത്യേകതയുള്ളൂ. ഏത് ദൈവം എടുത്തു നോക്കിയാലും, ഏത് ദൈവങ്ങളോ ദൈവങ്ങളുടെ സന്ദേശവാഹകരോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇവരെല്ലാം തന്നെ മനുഷ്യരാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഗുണങ്ങളുള്ള ഒരു ജനതയോ അല്ലെങ്കിൽ ഒരു ഒരു ക്രീച്ചറോ ആണ്. എങ്ങനെയാണ് ദൈവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നതും ഇതിൻ്റെയും അടിസ്ഥാനം. ഒരാൾ എങ്ങനെയാണ് ദൈവമായി മാറുന്നത്? ഒരാൾ ദൈവമായി മാറണമെങ്കിൽ വേറൊരാൾ അയാളെ ദൈവം എന്ന് വിളിക്കണം. Somebody needs to call you a god. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾ കാണണം. അതിന് നിങ്ങൾ എന്ത് പ്രത്യേകതയാണ് ഒരാളെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുക? അത് പലപ്പോഴും അത്ഭുതങ്ങളുടെ, അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള സംഭവങ്ങളുടെ, അല്ലെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുടെ ആണ് തെളിവുകളായിട്ട് വെക്കുക. അതിന് മിറക്കിൾസ് എന്ന് പറയും. മിറക്കിൾസ് ഇല്ലാതെ, നമ്പർ ടു പോയിന്റ് നമ്പർ ടു, മിറക്കിൾസ് ഇല്ലാതെ അല്ലെങ്കിൽ അത്ഭുത ക്രിയകളില്ലാതെ ലോകത്തൊരു ദൈവവും ഒരാൾ ദൈവവും വന്നിട്ടില്ല, നിന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നുമില്ല. ഇവര് അത്ഭുതക്രിയകൾ അവർ ചെയ്തതാകണം എന്നില്ല, അങ്ങനെയുണ്ട്. പക്ഷെ അതൊരു ക്ലെയിമാണ്. നിങ്ങൾ അത് നോക്കൂ, അത് ഇന്നതിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്നത് പോലെ ഒരു അവകാശവാദമായിരിക്കും പലതും. പലതും അവരങ്ങനെ ചെയ്തതാകണം എന്നില്ല, പക്ഷെ അത്ഭുതങ്ങളില്ലാതെ ദൈവങ്ങളില്ല. അപ്പൊ ആത്മീയതയായാലും ദൈവങ്ങളായാലും അടിസ്ഥാനപരമായ ഒരു ചേരുവ എന്ന് പറയുന്നത് മിറക്കിൾസ് ആണ്, അത്ഭുതക്രിയകളാണ്. ചില മതങ്ങളിൽ അത് ധാരാളം ഉണ്ട്, ചിലരിൽ വളരെ കുറച്ചേ ഉള്ളൂ.
ഇനി ആൾ ദൈവങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന മനുഷ്യ ദൈവങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരും അത്ഭുതങ്ങൾ വഴിയാണ് തുടങ്ങുന്നത്. പക്ഷേ അവർ കുറെ കഴിഞ്ഞിട്ട് അത്ഭുതങ്ങൾ കൈയൊഴിയും. ഈ അത്ഭുതങ്ങളിലൂടെ, അതായത് അതിനൊരു ഒരു പൂമ്പാറ്റയെ പോലെയാണ്, പ്യൂപ്പ സ്റ്റേജ് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വികസിച്ചു വരികയാണ്. ആദ്യ ഘട്ടത്തിൽ അതിന്റെ വളമായിട്ട് വരുന്നത് അത്ഭുതങ്ങളും ഇത്തരത്തിലുള്ള ഡിവിനിറ്റിയാണ്. ഇവിടെ കൂടുതൽ ഇൻട്രഡക്ഷൻ